എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ഹാപ്പിനെസ് ആഗ്രഹിക്കാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല, അല്ലേ? ഇപ്പം നമ്മൾ എവിടെ ആരോട് ചോദിച്ചാലും ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും. അത് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകേണ്ടത് എങ്ങനെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷ, അറിയാനുള്ള കൊതി എല്ലാവർക്കും ഉണ്ടാവും. കാരണം സന്തോഷമാണ് എല്ലാവർക്കും വേണ്ടത്, ഹാപ്പിനെസ്, അതാണ് ജീവിതത്തിൽ ആവശ്യം. എന്നാൽ ഹാപ്പിനെസ് ഇവിടെ ഉണ്ടാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ടെൻഷൻ ഇല്ലാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ എങ്ങനെ ഹാപ്പിനെസ് ജീവിതത്തിൽ കൊണ്ടുവരാം? ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു സംഭവം പറയാം. ഒരു അമ്മക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയെ, മൂത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് ഈ ഇഷ്ടികകൾ ഉണ്ടാക്കുന്ന ഒരു ഹസ്ബൻഡിനെ ആയിരുന്നു. രണ്ടാമത്തെ മകളെ കല്യാണം കഴിച്ചത് ഈ മഴക്കാലത്ത് കൊടകളൊക്കെ ഉണ്ടാക്കുക, അംബ്രല്ല, കൊടകൾ നിർമ്മിക്കുന്ന ഒരു ഹസ്ബൻഡിനായിരുന്നു. അങ്ങനെ ഈ മഴക്കാലത്ത് ഈ ഇഷ്ടിക ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ മൂത്ത ആളെ കല്യാണം കഴിച്ച ആൾക്ക് സന്തോഷമുണ്ടാവില്ല, ബിസിനസ് വളരെ മോശമായിരിക്കും. കാരണം ഇഷ്ടിക ഉണ്ടാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്നാൽ രണ്ടാമത്തെ മകളെ കല്യാണം കഴിച്ച ആൾ ഈ അംബ്രല്ല ഉണ്ടാക്കുന്ന സമയം, അത് മഴക്കാലത്താണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബിസിനസ് ഉണ്ടാകും. ഇഷ്ടിക ഉണ്ടാക്കുന്ന ആൾക്ക് മഴക്കാലത്ത് ബിസിനസ് ഉണ്ടാവില്ല. ഇഷ്ടിക ഉണ്ടാക്കുന്ന ആൾക്ക് ഉഷ്ണകാലത്താണ് ബിസിനസ്. അപ്പോൾ രണ്ടുപേരും രണ്ട് കാറ്റഗറീസ് ആയതുകൊണ്ട് 12 മന്ത്സ് 12 മാസവും ഈ അമ്മക്ക് സങ്കടമായിരുന്നു. കാരണം മൂത്ത മകൾ വന്നിട്ട് പറയും അമ്മയെ ബിസിനസ്സൊന്നുമില്ല. അപ്പോൾ ആ ടെൻഷനായിരിക്കും 6 മാസം. മറ്റ് 6 മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ മകൾ വന്നിട്ട് പറയും അമ്മയെ ബിസിനസ്സില്ല. അപ്പോൾ രണ്ട് സീസണിലായതുകൊണ്ട് രണ്ടുപേർക്കും ബിസിനസ്സിന് പ്രശ്നമാണ്. പക്ഷേ ഈ അമ്മേനെ സംബന്ധിച്ച് 12 മാസവും ടെൻഷൻ തന്നെയായിരുന്നു. അങ്ങനെ ഈ അമ്മ സമാധാനവും സന്തോഷവും ഇല്ലാത്തത് കൊണ്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറഞ്ഞു. ഗുരുജി, എൻ്റെ മനസ്സിന് ഒരു സമാധാനവും സന്തോഷവും ഇല്ല. കാരണം ഇതാണ്, എൻ്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചത് ആൾക്ക് 6 മാസം ബിസിനസ്സിന് മോശമായിരിക്കും. രണ്ടാമത്തെ ആളെ കല്യാണം കഴിച്ച ആൾക്ക് ശേഷമുള്ള 6 മാസം ബിസിനസ് മോശമായിരിക്കും. എന്ന് പറഞ്ഞാൽ 12 മാസവും എന്നെ സംബന്ധിച്ച് ടെൻഷനും വിഷമവും സന്തോഷമില്ലായ്മയും ആണ്. ഇതൊരു പരിഹാരം കാണിച്ചു തരാൻ ഗുരുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഗുരുജി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആദ്യത്തെ 6 മാസം, അതായത് ഉഷ്ണകാലത്ത് ഇഷ്ടിക ഉണ്ടാക്കുന്ന ആളാണല്ലോ മൂത്ത മകളെ കല്യാണം കഴിച്ചത്, ആ 6 മാസം ആ മകളെ പറ്റി മാത്രം ഓർത്ത് സന്തോഷിക്കുക. കാരണം ഇഷ്ടിക ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ബിസിനസ്സുണ്ട്, മൂത്ത മകൾ വളരെ സന്തോഷത്തിലാണ്, മൂത്ത മകളുടെ ബിസിനസ് വർദ്ധിച്ചു വരുന്നുണ്ട്. ആ 6 മാസം അങ്ങനെ ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന മഴക്കാലത്ത് വരുന്ന 6 മാസം ഈ സെക്കൻഡ് രണ്ടാമത്തെ ഡോട്ടറെ പറ്റി, രണ്ടാമത്തെ മകളെ പറ്റി ചിന്തിക്കുക. കൂടെ അംബ്രല്ലയുടെ ബിസിനസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ആ 6 മാസം അത് മാത്രം ചിന്തിക്കുക. ഇഷ്ടികയുടെ ബിസിനസ്സുകാരെ പറ്റി മറന്നു കളയുക. അങ്ങനെ ചെയ്യുക. അങ്ങനെ തുടർന്ന് ജീവിച്ചാൽ സന്തോഷം മനസ്സിലുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഈ അമ്മ ഈ 6 മാസം ഉഷ്ണകാലത്ത് മൂത്ത മകളുടെ ഭർത്താവ് മൂത്ത മകളെ പറ്റി ഓർക്കുകയും ശേഷമുള്ള 6 മാസം രണ്ടാമത്തെ മകളെ പറ്റി ഓർക്കുകയും ചെയ്ത് 12 മാസവും സന്തോഷമുള്ള അമ്മയായി മാറി എന്നുള്ളതാണ് കഥ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ, നമ്മളുടെ സന്തോഷിക്കാനുള്ള ഒരുപാട് വക കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും, നമ്മളെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പലതും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പലതും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മറുവശത്തുണ്ടാവും. പക്ഷെ ആ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ പറ്റി മറന്നു കളയുക. സന്തോഷിക്കാനുള്ള സമയം കണ്ടെത്തുക. കൂടുതലും സന്തോഷിക്കാനുള്ള, ഇപ്പോൾ സന്തോഷിക്കാൻ പല കാരണങ്ങളും ഉണ്ടാകാം. ബാങ്ക് ബാലൻസ് നോക്കും പലരും, അവരുടെ പ്രോപ്പർട്ടിയുടെ വർധനയെ പറ്റി ആലോചിക്കും, അവരുടെ കുടുംബത്തിലുള്ള മക്കളുടെ ലൈഫിനെ പറ്റി, അതായത് മക്കൾ
ഹയർ ലെവലിൽ ജീവിക്കുന്ന ആളുണ്ടാവും, മോശമായ രീതിയിൽ ജീവിക്കുന്ന ആളും ഉണ്ടാവും. പക്ഷേ ഹയർ ലെവലിൽ ജീവിക്കുന്ന മക്കളെ പറ്റി ഓർക്കുക, ബാങ്കിലെ ബാലൻസിനെ പറ്റി ഓർക്കുക, ഇങ്ങനെ സന്തോഷമുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ഓർത്തുകൊണ്ടേയിരിക്കുക. നമ്മളുടെ ലൈഫിലുള്ള ടെൻഷൻ ഒരു പരിധി വരെ ഇല്ലാതെയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ടെൻഷൻ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ബോഡിക്ക്, നമ്മളുടെ മനസ്സിന് തന്നെ ഒരു എനർജിയും കുളിർമയും ഉണ്ടാവുകയും അത് നമ്മളെ സന്തോഷിപ്പിക്കുകയും നമ്മളെ ആരോഗ്യത്തിന് അത് ഫലപ്രദമാവുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ തൊട്ട് താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, 1:30 UAE time, 3 PM ഇന്ത്യൻ ടൈം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു, കമൻ്റ് കോളത്തിൽ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ, ഫ്രം MV മോട്ടിവേറ്റ്.